എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുനിൽ കുളങ്ങള. ചിത്രരചന പഠന ക്ലാസ്സിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ പാഠഭാഗങ്ങളിൽ എല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുന്നു. മുമ്പുള്ള പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പൂർണ്ണമായി അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. ഞാൻ പല പാഠഭാഗങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഒബ്സർവേഷൻ എല്ലാവർക്കും ആവശ്യമാണ് എന്ന്. ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നിരീക്ഷണ പാഠമാണ്. ഒരു ഒബ്ജക്റ്റിനെ ഒരു വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ സാധാരണക്കാർക്ക് കാണാൻ കഴിയാത്ത അത്ര ഡീറ്റെയിൽസ് ഈ ആർട്ടിസ്റ്റുകൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ടൊരു ഫോട്ടോ എടുക്കണം. ആ ഫോട്ടോ നമ്മുടെ ബ്രെയിനിൽ സൂക്ഷിക്കുന്നു. കണ്ണുകൾ കൊണ്ട് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ബ്രെയിനിൽ സൂക്ഷിക്കുന്ന ആ ചിത്രത്തെയാണ് നിങ്ങൾ ക്യാൻവാസിലോട്ടോ പേപ്പറിലോട്ടോ പകർത്തേണ്ടത്, അതിന് കളറുകൾ നൽകേണ്ടത്. ആ വിധത്തിൽ വരച്ചെങ്കിൽ മാത്രമേ, ആ വിധത്തിൽ ഒരു ഒബ്സർവേഷൻ നടത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കുവാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പ്രതിപാദിച്ചത് പെർസ്പെക്റ്റീവ് വ്യൂ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചായിരുന്നു. ഒരു സീനറി നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ വിദൂര ദൃശ്യങ്ങൾ കൃത്യമായി കാണിക്കുന്നതിന് വേണ്ടിയാണ് പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിരുന്ന ഒബ്ജക്ട്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നിങ്ങനെ നമ്മൾ കൃത്യമായി പല വിഭാഗങ്ങളായി അതിനെ തിരിച്ച് പഠിച്ചിരുന്നു. ഈ തിരിച്ച് പഠിച്ചിരുന്ന ഈ ഓരോ ഒബ്ജക്റ്റിൻ്റെ സൈസുകൾ ഒരേ രീതിയിലായിരുന്നു വരച്ചു വന്നിരുന്നത്. ഈ ഒരേ രീതിയിൽ വരച്ചു വന്നിരുന്നതിന് നമ്മൾ സീനറിയുടെ രൂപത്തിലാക്കി കഴിയുമ്പോൾ വളരെ വ്യത്യാസം അവിടെ ഉണ്ടാകും. എങ്ങനെയാണ് ആ സൈസ് വ്യത്യാസപ്പെടുത്തി വരയ്ക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ സൈസ് എങ്ങനെയാണ് വ്യത്യസ്തമായി വരച്ചിരുന്നത് എന്ന് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനായി ഞാനിവിടെ ഒരു ബക്കറ്റ് വരയ്ക്കുകയാണ്. ഈ ബക്കറ്റിന് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? ഒരു ബക്കറ്റ്, ഇത് സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ്സാണ്. ഇത് ഈ രീതിയിലാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഇനിയും സീനറിയിലാകുമ്പോൾ അതിൻ്റെ സൈസ് വ്യത്യാസപ്പെടുത്തി വേണം വരയ്ക്കാൻ. അതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഒരു ബക്കറ്റിൻ്റെ സൈസും സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്, ഈ ചെറിയ ഗ്ലാസും തമ്മിലുള്ള വ്യത്യാസം, സൈസിലുള്ള വ്യത്യാസം നമ്മൾ ഇവിടെ കാണിച്ചിരിക്കണം. ബിക്കോസ് ഇത് നമ്മളൊരു സീനറി ആണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ സീനറി വരയ്ക്കാൻ പോകുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അവിടെ സൈസ് ഒരു പ്രധാന ഘടകമാണ്. ഈ നമ്മൾ ഇവിടെ ഒരേ സൈസിൽ വരച്ച ഗ്ലാസ്, ആ ഗ്ലാസ്, സ്റ്റീലിൻ്റെ ഗ്ലാസിൻ്റെ സൈസ് ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസം കണ്ടില്ലേ? ഇതിൻ്റെ സൈസ് ചെറുതായിരിക്കും. അതായത് സീനറി വരയ്ക്കുമ്പോൾ ഇതിൻ്റെ സൈസിൽ വ്യത്യാസപ്പെടുത്തണം എന്നതാണ് ഒരു കാര്യം. എന്നാൽ ഇതേ സംഗതി തന്നെ നമുക്ക് ബക്കറ്റിനോടൊപ്പം വേറൊരു ഒബ്ജക്റ്റും കൂടെ വെച്ച് നോക്കാം. ഗ്ലാസ് വരച്ചു, എന്നിട്ട് വീണ്ടും ഞാനിവിടെ ഒരു പോട്ട് കൂടി വരയ്ക്കുകയാണ്. ഒരു പോട്ട് കൂടി വരച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുകയാണ്. സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ അത് ഇരിക്കാനുള്ള പ്രതല, അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ബക്കറ്റിൻ്റെ സൈസ് വ്യത്യാസമാണ്, അതേപോലെ ഗ്ലാസിൻ്റെ സൈസ്, ഒരു പോട്ട് ഇരിക്കുന്നുണ്ട്, ആ പോട്ടിൻ്റെയും വ്യത്യാസം. എന്നാൽ ഈ സൈസിലുള്ള വ്യത്യാസം ആണെങ്കിൽ തന്നെയും അത് സ്റ്റാൻഡ് ചെയ്യും. ഇരിക്കുന്നതിൻ്റെ ഉയർച്ചയും താഴ്ചയും വെച്ച് നോക്കുമ്പോൾ, ഇരിക്കുന്ന പ്ലേസ് വെച്ച് നോക്കുമ്പോൾ, ഞാൻ പറയാം, താഴ്ച നോക്കിയോളൂ, ഈ പോട്ട് ഇരിക്കുന്നത് ഈ ഞാനിപ്പോൾ ഇട്ട ലൈനിലാണ്. എന്നാൽ ഇവിടെ ഗ്ലാസ് ഇരിക്കുന്നത് അല്പം ഹൈയിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് നമ്മുടെ ബക്കറ്റും ഇരിക്കുന്നത്. അതാണ് ഇത്, ഈ ലൈൻ കുറച്ചുകൂടെ അപ്പായിട്ട് പോകണം. അത് തന്നെ മറ്റൊരു ഉദാഹരണം പറയാം. ഇതാ, ഇത് ഒരു പ്ലേറ്റ്
പ്ലേറ്റിനോട് ചേർന്ന് തന്നെ നമ്മൾ ഒരു ബോട്ടിൽ വെച്ചു. ബോട്ടിലിന് മുൻപിലായിട്ടാണ് പ്ലേറ്റ് ഇരിക്കുന്നതെന്ന് നമ്മൾ കാണിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മുൻപോട്ട് ഇറക്കി വെച്ചെങ്കിൽ മാത്രമേ വരച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. സീനറി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ആണ്. ഇത്രയും വരച്ചു വെച്ചാൽ തന്നെ ഈ ഒബ്ജക്റ്റുകൾ ഇങ്ങനെ വരച്ചു വെച്ചാൽ തന്നെ സീനറിയായി, സ്റ്റിൽ ലൈഫ് എന്ന് പറയും. അങ്ങനെ സീനറി ആക്കി വരച്ച് വെക്കണമെങ്കിൽ കൃത്യമായി നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യുക. ആ സെറ്റ് ചെയ്യലാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇനി നമുക്ക് അത് ഫ്രൂട്ട്സ് ആണെങ്കിൽ എങ്ങനെ ആണെന്ന് നോക്കാം. ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ആപ്പിള് വരച്ചു. ഈ ആപ്പിൾ വരച്ചു. ഇനിയും ആപ്പിൾ പോലെ തന്നെയാണ് ചെറി വരച്ചു. അപ്പോൾ ഇത് തമ്മിലുള്ള സൈസ്, ആ സൈസിലുള്ള വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു ആപ്പിളിനേക്കാളും വലിയ ഒരു പംകിൻ ഇത് വരച്ച് കഴിയുമ്പോൾ അതനുസരിച്ചുള്ള സൈസ് നമ്മൾ വലുതാക്കി കൊടുക്കുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഇതിൽ വരച്ചു എന്നേ ഉള്ളൂ. ഇനി അത് പൂർണ്ണമായിട്ട് വരച്ച് വ്യക്തമായിട്ട്, കുറേ കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ഞാൻ വരച്ച് പ്രത്യേകം കാണിക്കുന്നതാണ്. കളർ പെൻസിൽ ഉപയോഗിച്ച് എങ്ങനെ കളറ് ചെയ്യാം എന്നും പേസ്റ്റൽ കളർ ഉപയോഗിച്ച് എങ്ങനെ കളറ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചു വന്നതായിരുന്നു. അതിന് ഇടയിൽ ആയിരുന്നു പെർസ്പെക്റ്റീവ് വ്യൂവിനെ കുറിച്ച് ഒരു ക്ലാസ് ഞാൻ എടുത്തത്. അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഒബ്ജക്റ്റുകൾ എങ്ങനെ കൃത്യമായി സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ച് വിശദമാക്കിക്കൊണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്. ഇനി ഉള്ള ക്ലാസ്സുകൾ കളറുമായിട്ട് ബന്ധപ്പെടുത്തി ഉള്ളത് ആയിരിക്കും. കളർ പെൻസിൽ ഉപയോഗിച്ച് റിയലിസ്റ്റിക് രീതിയിൽ എങ്ങനെ വരയ്ക്കുവാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് നമ്മളുടെ അടുത്ത ക്ലാസ്. ഇവിടെ ബക്കറ്റ് ഇരിക്കുന്ന ആ സ്പേസും ഇവിടെ ആ ഗ്ലാസ് ഇരിക്കുന്ന സ്പേസും അതിൻ്റെ ഡിസ്റ്റൻസും ഇതിൻ്റെ ബാക്കിൽ ആയിട്ടുള്ള ആ ബോട്ട് ഇരിക്കുന്നതിൻ്റെ ഡിസ്റ്റൻസും നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരത്തിൽ ഒരു സീനറി ഉണ്ടാക്കുന്നതിന് ഏത് വിധത്തിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റുകൾ ഒരു സീനറിയിൽ ക്രമീകരിക്കാൻ സാധിക്കും എന്ന് ഏകദേശം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു, മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഓരോ പാഠഭാഗങ്ങളിലുള്ള പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ വരച്ച് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടും വരയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുകയാണ്. അടുത്ത ഒരു പാഠഭാഗത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.